നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഒരു വ്യവസായിക്ക് വേണ്ടി ഒരു നാട് ഇങ്ങനെ വിലപിക്കുമോ? ഒരു വ്യവസായി മരണമടയുമ്പോൾ ഒരു രാജ്യം മുഴുവനും, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരും അദ്ദേഹത്തിന്റെ ചിത്രം തങ്ങളുടെ പ്രൊഫൈൽ പിക്കാക്കുകയും വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ വാട്സപ്പിൽ സ്റ്റാറ്റസായി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെയുണ്ട് അങ്ങനെ ഒരു വ്യവസായി. വ്യവസായികളും കോർപ്പറേറ്റുകളും കുത്തകകളും ചൂഷകരുമാണ് എന്ന കടുത്ത വിമർശനമുള്ള കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോലും ആ മനുഷ്യൻ ഒരു വികാരമായി നിലകൊള്ളുകയാണ്. ടാറ്റ സൺസ് മുൻ ചെയർമാനായ അന്തരിച്ച രതൻ ടാറ്റ ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനവും ഒരു വികാരവുമാണ്. ടാറ്റ കമ്പനിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നനാവുമായിരുന്നു ഈ മനുഷ്യൻ. പക്ഷേ താല്പര്യം കോടീശ്വരനായി മാറുക എന്നല്ല, അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നതല്ല. സമ്പത്തിന്റെ 70% ചാരിറ്റിക്ക് വേണ്ടി ചിലവഴിച്ച്, ഒരു കപ്പ് കേക്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച്, ജന്മദിനം ആഘോഷിച്ച്, ഒരു സാധാരണ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ച്, ഒരു ഇലപൊഴിയുന്നതുപോലെ അവിവാഹിതനായ ആ പ്രകാശം പരത്തുന്ന മനുഷ്യൻ കടന്നുപോവുകയായിരുന്നു. ഇന്ന് 5.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള, ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുമായി കുതിക്കുന്ന ടാറ്റയുടെ വളർച്ചയിൽ രതന് വലിയ പങ്കാണുള്ളത്. മൊത്തം 7 ലക്ഷം തൊഴിലാളികൾക്കാണ് ഈ സ്ഥാപനം പ്രത്യക്ഷമായി തന്നെ ജോലി നൽകുന്നത്. പരോക്ഷമായി 10,000 വേറെയും ജോലി നൽകുന്നുണ്ട്. ആ നിലയിലേക്ക് ടാറ്റ ഗ്രൂപ്പിലെ വളർത്തിയെടുത്തുകൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ടാറ്റ ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം യത്നിച്ച വ്യക്തി കൂടിയാണ് രതൻ ടാറ്റ. ഒരു വ്യവസായിക്ക് ഇന്ത്യയിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് മാത്രമായിരിക്കും. രതൻ ടാറ്റയുടെ വ്യക്തിജീവിതം എല്ലാ കാലത്തും മാധ്യമങ്ങൾ താല്പര്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. ബിസിനസ് ജീവിതത്തിൽ വൻ വിജയം നേടിയ രതൻ പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് തീരുമാനിച്ചത്. അവിവാഹിതനായിരുന്നുവെങ്കിലും രതൻ ടാറ്റ അരസികനും അതുപോലെ തന്നെ പരുക്കനുമായിരുന്നു എന്ന് ആരും പറയില്ല. വിവാഹിതരെയേക്കാൾ ഏറെ കാൽപ്പനികനായിരുന്നു അദ്ദേഹത്തിനെന്ന് അടുത്തറിയുന്നവരൊക്കെ തന്നെ പറയുകയാണ്. രതൻ ടാറ്റയ്ക്ക് യൗവനകാലത്ത് ഒരു പ്രണയ ജീവിതം ഉണ്ടായിരുന്നു. ഈ വസ്തുത അദ്ദേഹം ഒരൊറ്റ ആളോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് ബോളിവുഡിലെ ഐതിഹാസിക താരമായ സിമി ഗാരേവാളിനോടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രം അടുത്ത ബന്ധമാണ് സിമി ഗാരേവാളും രതൻ ടാറ്റയും തമ്മിലുണ്ടായിരുന്നത്. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഏതാണ് ആ ബന്ധമെന്ന് ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നല്ല. ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നായിരുന്നു രതൻ ടാറ്റയെക്കുറിച്ച് സിമിയുടെ അഭിപ്രായം. ഇരുവരും തമ്മിൽ ബന്ധത്തിന്റെ ആഴം സംബന്ധിച്ച നിരവധി ആഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രണയ നൈരാശ്യമാണോ എന്ന ചോദ്യമാണ് പിന്നീട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നൊരു ചോദ്യം. ഒരിക്കലും ഒരു നിരാശകാപകനായിരുന്നില്ല രതൻ ടാറ്റ. മറിച്ച് ഉത്സാഹത്തോടെ തന്റെ ബിസിനസിനെ ഉന്നതകളിലേക്ക് നടത്തുകയും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുകയും ചെയ്ത മൂല്യബോധവും ദിശാബോധവുമുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹം. അവസാന നിമിഷം വരെയും ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിലകൊണ്ടിരുന്നത്. എന്നിരിക്കലും എന്തുകൊണ്ട് രതൻ വിവാഹം ചെയ്തില്ല എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ഒരു പഴയകാല പ്രണയകഥയുടെ നിഴൽ വീണ് കിടക്കുന്നുവെന്നത് കാണാൻ സാധിക്കും. ചെറുപ്പക്കാലത്ത് ലോസ് ആഞ്ചലസിൽ ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനത്തിൽ രതൻ ടാറ്റ ജോലി ചെയ്തിരുന്നു. ഈ കാലത്താണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും അടുപ്പത്തിലാകുന്നതും. അവളുമൊത്തുള്ള ജീവിതം രസകരമായിരിക്കുമെന്ന് തന്നെയായിരുന്നു രതൻ ടാറ്റയുടെ മനസ്സിൽ. വിവാഹത്തിന് അദ്ദേഹം തയ്യാറായത് തന്നെയാണ്. എന്നാൽ അതിന് പ്രതിബദ്ധതകൾ ഏറെയായിരുന്നു. രതൻ ടാറ്റ 1962 നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു. കഴിഞ്ഞ 7 വർഷത്തോളമായി അസുഖബാധിതയായി കഴിഞ്ഞിരുന്ന അമ്മയെ അവസാന കാലത്ത് നോക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനിടെ ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങിയിരുന്നു. രതന്റെ കാമുകിയുടെ വീട്ടുകാർ ആശങ്കയിലായി. മകളെ രതന്റെ കൂടെ വിടില്ല എന്ന് അവർ തീരുമാനമെടുത്തു. രതൻ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് മടങ്ങി. ആരാണ് ആ പെൺകുട്ടിയെന്ന് രതൻ ടാറ്റയ്ക്കും ഒരുപക്ഷെ സിമി ഗാരേവാളിനും മാത്രമേ അറിയുകയുള്ളൂ. മലയാളികളുടെ സ്റ്റാറ്റസുകളൊക്കെ തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന രതൻ ടാറ്റ കേരളത്തിന് പതിവ് പോലെ തന്നെ വില്ലനായിരുന്നു. കോവിഡ് കാലത്ത് രതൻ ടാറ്റ തന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ് 500 കോടി രൂപയാണ് രാജ്യത്തിന് കൊടുത്തത്. ഇത് ടാറ്റ സൺസ് ഏറ്റെടുത്ത് 1500 കോടിയാക്കി ഉയർത്തി. അങ്ങനെയുള്ള എത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിന് എപ്പോഴും ഇവർ ശത്രുക്കളാണ്. ടാറ്റ, ബിർള, അംബാനി എന്ന കുത്തക ചൂഷണ നിയോ ലിബറൽ ഭീകരർ മാത്രമാണ് ഇവർ. അങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതും. മെറിറ്റിന് മാത്രം പ്രാധാന്യം നൽകുന്ന ടാറ്റ ഗ്രൂപ്പ് എം.എ. യൂസഫ് അലിയും രവി പിള്ളയെയും പോലെ നേതാക്കളുടെ മക്കൾക്ക് ജോലി കൊടുക്കുകയുമില്ല എന്നതാണോ പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പലരും പറയുന്നു.
അതുപോലെ മൂന്നാറിലെ കണ്ണൻദേവൻ കയ്യേറ്റത്തിന്റെ പേരിലും ടാറ്റ കേരളത്തിൽ വില്ലനാവുകയുണ്ടായി. പക്ഷേ രതന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് ഒരു മലയാളിയാണെന്നതിന് നമുക്ക് അഭിമാനം കൊള്ളാം. രതൻ ടാറ്റയുമായി 100 തവണ അഭിമുഖം. ടാറ്റയുടെ അമേരിക്കക്കാരിയായ ആദ്യ പ്രണയിനി ഉൾപ്പെടെ 140 പേരുമായുള്ള മറ്റ് അഭിമുഖങ്ങൾ. 3.5 വർഷമാണ് മലയാളിയായ ഡോക്ടർ തോമസ് മാത്യു IAS ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ വ്യവസായിയുടെ ജീവചരിത്രം തയ്യാറാക്കാനായി മാറ്റിവെച്ചത്. ഒടുവിൽ ഇന്ത്യൻ പ്രസാധന രംഗം കണ്ട ഏറ്റവും വലിയ പ്രതിഫലത്തോടെ ഹാർപ്പർ കോളിനസ് പുസ്തകവും സ്വന്തമാക്കി. 2 കോടിയാണ് രതൻ ടാറ്റയുടെ ജീവചരിത്രത്തിന് ഹാർപ്പർ കോളിനസ് നൽകിയ തുക. 3 പതിറ്റാണ്ടിന്റെ ബന്ധമാണ് ടാറ്റയുമായി തോമസ് മാത്യുവിനുള്ളത്. തന്നെക്കുറിച്ചുള്ള വിശദാംശങ്ങളുടെ ഫയലുകളും വാർത്തകളും ഓർമ്മകളും അറിവുകളും ബന്ധങ്ങളും എല്ലാം തോമസ് മാത്യുവിന് സമർപ്പിക്കുന്നതായിരുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ രതൻ ടാറ്റ. രതൻ എൻ ടാറ്റ എന്നാണ് ഈ പുസ്തകത്തിന് പേര് ഇട്ടിരിക്കുന്നത്.